ഹായ് ഷംസുദ്ദീൻ തോപ്പിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഞാനൊരു സ്ത്രീയെ പരിചയപ്പെട്ടു ഏകദേശം ഒരു അമ്പത് വയസ്സ് പ്രായമുണ്ട് ഞാനവർ പരിചയപ്പെടാൻ കാരണം ഞാൻ എപ്പോൾ അവരെ കാണുമ്പോഴും അവർ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും രാവിലെ ജോലി ചെയ്യുന്നു രാവിലെ മുതൽ അവർ ജോലി തുടങ്ങിയാൽ ഏകദേശം വൈകുന്നേരം വരെ അവർ ജോലി ചെയ്യും എന്നാലും അവരുടെ മുഖത്ത് ഒരു ക്ഷീണം ഞാൻ കാണാറില്ല അങ്ങനെ ഞാൻ ഒരിക്കലും അവരോട് പരിചയപ്പെട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇതിന് മാത്രം എന്താണ് നിങ്ങൾ ഇത്ര അധ്വാനം മാത്രം കഷ്ടപ്പാടാണോ നിങ്ങളുടെ എന്ന് അപ്പോൾ അവരവരുടെ സ്റ്റോറി പറഞ്ഞു ഞാൻ പതിനേഴാം വയസ്സ് മുതൽ ജോലി ചെയ്തു തുടങ്ങിയതാണ് കാരണം എൻ്റെ വീട്ടിൽ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു അപ്പോൾ ഞങ്ങൾ തൊട്ടപ്പുറത്തുള്ള കുറച്ച് സാമ്പത്തിക ശേഷിയുള്ള വീട്ടുകാർ പറഞ്ഞു അവൾ ഇവിടെ നിർത്തിക്കോളൂ ഞങ്ങൾക്ക് ജോലിയും ചെയ്യിപ്പിക്കാം ഞങ്ങളവിളെ പഠിക്കാനും അയക്കാം അങ്ങനെ ഏകദേശം ഒരു പതിനേഴാം വയസ്സിലവിടെ ജോലിക്ക് നിന്നിട്ട് ഒരുപാട് വർഷങ്ങൾ ആ വീട്ടിലവർ ജോലി ചെയ്തു പഠിക്കാനും പോയി അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ചു ആ ഇനിയിപ്പോൾ രക്ഷപ്പെട്ടു കല്യാണം ഒന്നും കഴിഞ്ഞു ഇനി അങ്ങനെ ലൈഫ് ഹസ്ബൻഡ് നോക്കിക്കോളും എന്നൊക്കെയുള്ള പ്രതീക്ഷയോട് കൂടി കല്യാണം കഴിഞ്ഞു പക്ഷേ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ആൾക്ക് വിയർപ്പിൻ്റെ അസുഖമുണ്ടെന്ന് അതായത് കുഴിമടിയനാണ് ജോലിക്ക് പോകില്ല അവർ കല്യാണം കഴിച്ച തന്നെ ഈ പെണ്ണ് ജോലിക്ക് പോയിട്ട് എന്നെ നോക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് വീണ്ടും അവർ ഇറങ്ങി അങ്ങനെ ഇപ്പോൾ വർഷങ്ങളായിട്ട് അവർ ജോലി ചെയ്യാണ് അവർ പിന്നെ വീടില്ല വാടകയ്ക്കാണ് താമസിക്കുന്നത് എങ്ങനെയെങ്കിലും ഒരു വീടുണ്ടാക്കണം പിന്നെ കാലങ്ങൾക്ക് ശേഷം ഒരു മകനും ഉണ്ടായി മകനാണെങ്കിൽ നിത്യരോഗിയാണ് ഹോസ്പിറ്റലൊക്കെ പോകണം അതിന് എക്സ്പെൻസ് വേണം ഭർത്താവ് ഒരിക്കൽ പോലും ജോലിക്ക് പോവില്ല കുഴി മടിയനായിട്ട് ഇവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൊണ്ടുപോകുന്നത് കഴിച്ചിട്ട് വീട്ടിലിരിക്കും ഇതാണ് അയാളുടെ ലയനം അങ്ങനെ ഞാൻ ഇവരായിട്ട് സൗഹൃദമായി ഇടയ്ക്കിടയ്ക്ക് അവരെന്നോട് സങ്കടങ്ങൾ പറയും ഞാൻ അവരെ ആശ്വസിപ്പിക്കും അങ്ങനെ ആ സൗഹൃദം നീണ്ടു ഇപ്പോൾ അടുത്ത കാലത്ത് വളരെ വേദനയോടുകൂടി അവരെൻ്റെ അടുത്ത് വന്നു ഒരിക്കലും ഇതിനു മുമ്പ് എന്നോട് പറഞ്ഞു ഞാൻ കുറേ പൈസയൊക്കെ സ്വരുവ് കൂട്ടി പിന്നെ ഗവൺമെൻറിൽ നിന്ന് എനിക്ക് വീടുണ്ടാക്കാനുള്ള ക്യാഷ് കിട്ടി ഞാൻ ചെറിയൊരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് അവർ വളരെ അഭിമാനത്തോടുകൂടി പറഞ്ഞു എനിക്ക് സന്തോഷമാണ് ഞാൻ അവരുടെ നിന്ന് എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞു അങ്ങനെ അവർ വീടിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു നമ്മളോട് അഡ്വൈസ് ചോദിച്ചു അങ്ങനെ സ്ഥലം വാങ്ങിച്ചു ആ വീട് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നടന്നു വീട് വെക്കൽ വർക്ക് ജോലി തുടങ്ങി അപ്പോൾ അവർ ഏറ്റവും വിശ്വസ്തനായ തൻ്റെ ഭർത്താവിനെ തന്നെ ജോലിയുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേറെ ആളെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഇവരെന്ത് ചെയ്യും ഈ ഭർത്താവ് പറയുന്നതനുസരിച്ച് കാശ് കൊടുത്തുകൊണ്ടേയിരുന്നു ഭർത്താവിന് ഭർത്താവ് അവിടെ ജോലിക്കാരെ വെച്ച് വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരുന്നു ഒരു ദിവസം സംസാരത്തിനിടയിൽ ഭർത്താവിൻ്റെ പോക്കറ്റിൽ ഒരു കെട്ട് നോട്ടിരിക്കുന്നത് കണ്ടു അപ്പോൾ ഇവർക്ക് സംശയം ഒരു ജോലിക്കും പോകാത്ത ഇയാളെ പോക്കറ്റിൽ എങ്ങനെ പൈസ വന്നത് അപ്പോൾ ഇവർ ചോദിച്ചു ഭർത്താവിനോട് എന്താണ് എവിടുന്നാണ് ഈ പൈസ നിങ്ങൾക്ക് അപ്പോൾ അയാൾ ഒരു ഉരുണ്ട് കളി അപ്പോൾ ഇവരത്ര കാര്യമാക്കിയില്ല അപ്പോൾ ഇവർ പതുക്കെ പതുക്കെ ഈ ഭർത്താവിനെ വാച്ച് ചെയ്തു അപ്പോൾ നോക്കുമ്പോൾ ഭർത്താവ് ഈ പൈസ ഒരു സ്ഥലത്ത് സ്വരൂപിച്ച് വെക്കുകയാണ് ഇത് ഇവർ കണ്ടു അങ്ങനെ ഇവർ അവിടെ പോയിട്ട് തപ്പി നോക്കുമ്പോൾ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് രൂപയോളം ഈ ഭർത്താവ് സ്വരുകൂട്ടി വെച്ചിട്ടുണ്ട് ഇത് എവിടെ നിന്നാണ് അപ്പോൾ നോർമലായിട്ട് ഇവർക്ക് സംശയം തോന്നി സംഭവം ഞാൻ വീട് പണിക്ക് കൊടുക്കുന്ന പൈസയാണ് ഇയാൾ അടിച്ചു മാറ്റുന്നതെന്ന് പക്ഷേ എന്നാലും സ്വന്തം ഭർത്താവ് തെറ്റിയിരിക്കാൻ പാടില്ലല്ലോ അങ്ങനെ പണിക്കാരോട് പോയിട്ട് ചോദിച്ചു ഓരോ ബില്ലുകൾ ഇവർ ചെക്ക് ചെയ്യാൻ തുടങ്ങി അങ്ങനെ നോക്കുമ്പോൾ ഓരോ പണിക്കും രണ്ടായിരം മൂവായിരം നാലായിരം വെച്ചിട്ട് ഇയാൾ ഈ ബില്ലില് അതായത് വാങ്ങുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി കുറച്ചിട്ട് ആ പൈസ ഇയാൾ അടിച്ചു മാറ്റുക എന്തിനാണ് കൂട്ടുകാരെ കൂടെ കൂടിയിട്ട് വെള്ളം അടിക്കാൻ ഒന്ന് ആലോചിക്കണേ സ്വന്തം വീടിൻ്റെ അടിത്തറ ഇളക്കുകയാണ് ഇയാൾ ഇയാൾക്ക് താമസിക്കുക ഈ ഭാര്യ രാവിലെ മുതൽ വൈകുന്നേരം വരെ പകലന്തിയോളം അധ്വാനിച്ചിട്ട് ഈ പകരന്തിയോളം അധ്വാനിച്ചിട്ട് ഒരു വീടുണ്ടാക്കിയിട്ട് റോട്ടിൽ കിടക്കാതെ എങ്ങനെയെങ്കിലും ജീവിച്ച് പോകാമെന്ന് കരുതുമ്പോൾ ഈ ഭർത്താവ് അവരെ വീടിൻ്റെ അടിത്തള ഇറക്കാണ് അടിത്തറ ഇളക്കാണ് ഇങ്ങനെയും ചിലരില്ലേ നമ്മളുടെ അടുത്ത് എന്നിട്ട് ഇവർ പറയാണ് സ്വന്തം ഭർത്താവിൻ്റെ ഇന്നർ വരെ ഇവർ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് സ്വന്തം ഭർത്താവിൻ്റെ ഇന്നർ വരെ എൻ്റെ കാശ് കൊണ്ടാണ് ശംസവും എന്നിട്ടും അയാൾ എന്നോട് ഇത് ചെയ്തല്ലോ എനിക്ക് അയാൾ വേണ്ട എന്ന് പറഞ്ഞ അവർ പൊട്ടി പൊട്ടിക്കരഞ്ഞു ആശ്വസിപ്പിച്ചു അതല്ലാണ്ട് നമുക്ക് വേറെ മാർഗമില്ലല്ലോ ഒന്ന് ആലോചിച്ചു ഓലെ ഇതുപോലെ നമുക്കിടയിലുമില്ലേ ഇങ്ങനത്തെ ഇത്തരം ആളുകൾ ആത്മാർത്ഥമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യം ചെയ്യുന്നതിൻ്റെ ഇടയിലൂടെ ഇടങ്കോലിട്ടിട്ട് അത് മുടക്കുന്ന എത്രയോ പേരില്ലേ നമുക്കിടയിൽ ഒരു ഒരു ചിന്ത മാത്രം ഒരു ഓർമ്മ മാത്രം ഇതുപോലെ എത്രയോ ആളുകൾ എത്രയോ സ്ത്രീകൾ സമൂഹത്തിൽ കഷ്ടപ്പെടുന്നു ഭർത്താക്കന്മാരുണ്ടായിട്ട് പോലും അവർ കഷ്ടപ്പെട്ട് കുടുംബം പുലർത്തുന്നവരില്ലേ ഒന്ന് ചിന്തിക്കൂ ഈ വീടിൻ്റെ അടിത്തിറക്കുന്ന സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് ചിന്തിക്കൂ ബൈ